ഫിലിം ഗ്യേഴ്സിലേക്ക് ഇവർക്കും സ്വാഗതം ഓണം റിലീസായിട്ട് ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തെങ്കിൽ പോലും ഇനിയും ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ പ്രൊമോഷനിലേക്ക് കിടക്കാത്ത സിനിമയാണല്ലോ നിവിൻ്റെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ ഈ ചിത്രത്തിൻ്റെ റിലീസ് മാറ്റിയോ ഇനി റിലീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടോ പ്രൊമോഷൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ ഇതിനോടൊക്കെ തന്നെ വരുന്നുണ്ട് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയുടെ റിലീസിൽ മാറ്റമില്ല വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടു എന്ന് അറിയിച്ചു കൊള്ളട്ടെ വരുന്ന തിങ്കളാഴ്ചയാണ് സിനിമയുടെ സെൻസറിങ് അന്നേ ദിവസം വൈകിട്ട് സിനിമയുടെ ട്രെയിലർ പുറത്തുവിടാനായിട്ടാണ് നിലവിൽ അണിയറ പ്രവർത്തകരുടെ പ്ലാൻ ഓഫ്ലൈൻ പ്രൊമോഷനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഇതുവരെ പുറത്തു വന്നിട്ടില്ല സിനിമയെ കുറിച്ച് എന്തായാലും ആരാധകർ നിരാശയിലാണ് കൂടുതൽ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അതിനായിട്ട് കാത്തിരിക്കൂ ഒരുപാട് വർഷങ്ങളായിട്ട് തമിഴ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന സിനിമയാണല്ലോ വിക്രമിന്റെ ജീവിയും സംവിധാനം ചെയ്ത ധ്രുവനക്ഷത്രം സിനിമ തിയേറ്ററുകളിലേക്ക് ഈ ജൂലൈ അതല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം എത്തുമെന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സിനിമ എപ്പോൾ റിലീസ് ചെയ്യുമെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല നല്ലൊരു ഒരു റിലീസ് സ്ഥിതിക്കായിട്ട് കാത്തിരിക്കുകയാണ് ഈര പ്രവർത്തകർ ഇതിനിടയിൽ സിനിമയുടെ ട്രെയിലർ സെൻസർ ചെയ്തിരിക്കുകയാണ് രണ്ട് മിനിറ്റ് മുപ്പത്തി എട്ട് സെക്കൻഡാണ് ട്രെയിലറിന്റെ ദൈർഘ്യം അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ട്രെയിലർ പുറത്തു വരുന്നതാണ് പുലിമട എന്ന സിനിമ ജോജ് ജോർജ് നയിക്കണെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഒരു മിസ്റ്ററി ട്രെയിലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് എന്നാണ് ചിത്രത്തിന്റെ ടീസർ കാണുമ്പോൾ വ്യക്തമാകുന്നത് ഇന്ന് രാവിലെയായിരുന്നു സിനിമയുടെ ടീസർ പുറത്തു വന്നത് ജോജ് ജോർജും ഒപ്പം തന്നെ ഐശ്വര്യ രാജേഷും പ്രധാനപ്പെട്ട റോളുകളിലെത്തുന്ന സിനിമയുടെ ടീസർ ഒരു ഇരട്ട വൈബ് തന്നെയാണ് നൽകുന്നത് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ടാം ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അനുഷ്കാ ഷെട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന സിനിമ പാനന്ദൻ റിലീസായിട്ട് സെപ്റ്റംബർ ഏഴാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ് ഈ വരുന്ന ആഴ്ച ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി സിനിമയുടെ ട്രെയിലർ പുറത്തു വരും മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക തമിഴിലെ അടുത്ത് ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന വമ്പൻ സിനിമകളിൽ ഒന്നാണല്ലോ വെങ്കട്ട പ്രഭുവിന്റെ സംവിധാനത്തിൽ തളപതി വിജയ് നഗന സിക്സ്റ്റി എയ്റ്റ് എന്ന തൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സിനിമ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിജയ് ഡബിൾ റോളിൽ എത്തുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടി വെങ്കട്ട പ്രഭു സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റൂമർ ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ എന്ന നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ പൊളിറ്റിക്കൽ ത്രില്ലർ അല്ല എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ചോദിക തന്നെയായിരിക്കും സിനിമയിലെ വിജയുടെ നായിക എന്നാണ് ഏറ്റവും ഉടവൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത് അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ഇന്ന് സിനിമയിലെ രണ്ടാമത്തെ ൾ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ പ്രഖ്യാപിച്ച സമയത്തിൽ നിന്നും അല്പം വൈകിയാണ് സിനിമയിലെ സെക്കൻഡ് സിംഗിൾ പുറത്തു വന്നതെങ്കിൽ പോലും നല്ലൊരു ഗാനം തന്നെയാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത് ഇ ഉലകിൻ എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കിങ് ഓഫ് കൊത്തിയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം നിലവിൽ മോളിവുഡിലെ വമ്പൻ ഹൈപ്പ് ഉള്ള സിനിമ കിങ് ഓഫ് കൊത്തിയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഈ വർഷത്തെ വമ്പൻ ഹൈപ്പ് നേരിടക്കാൻ പോകുന്ന സിനിമ അതിൽ ലാലിട്ടിന്റെ മലിക്കോട്ടെ വാലിബൻ തന്നെയായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും അതിന്റെ ഒരു സൂചന ഇന്ന് മലിക്കോട്ടെ വാലിബൻ നൽകിയിരിക്കുകയാണ് ഇന്നലെ ഇന്നലെയായിരുന്നുലോ ഈ ഡിസംബറിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നത് ഉറപ്പാക്കപ്പെട്ടത് ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനം വന്നില്ല എങ്കിൽ പോലും ലാലേട്ടന്റെ ആരാധകർ മലക്കോട്ടെ വാലിബൻ്റെ ഫാൻ ഷോ ചാർട്ടേഴ്സ് യൂണിറ്റും അതോടൊപ്പം തന്നെ ഫാൻ ഷോ ടിക്കറ്റ് വിതരണം ആരംഭിക്കുകയും ആ ടിക്കറ്റുകൾ വേഗത്തിലല്ല അതിവേഗത്തിൽ ഒരു കാഴ്ചയുമാണ് ഇന്ന് നാം കണ്ടത് എന്തായാലും പലയിടങ്ങളിലും സിനിമയുടെ ഫാൻ ഷോ ടിക്കറ്റ് വിതരണം ആരംഭിക്കുകയാണ് കാത്തിരിക്കാം മലിക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം